നമസ്കാരം മഹാമാരിയുടെ ഈ കാലത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാക്കുന്ന പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു ആദായ നികുതിയിൽ പുതിയ ഇളവുകളൊന്നുമില്ലാതെയാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് നികുതി നിരക്കുകളിൽ യാതൊരു മാറ്റവുമില്ല അതേസമയം ആദായ നികുതി റിട്ടേൺ പരിഷ്കരിക്കും റിട്ടേൺ അധിക നികുതി നൽകി മാറ്റങ്ങളോടെ ഫയൽ ചെയ്യാം തെറ്റുകൾ തിരുത്തി റിട്ടേൺ സമർപ്പിക്കാൻ രണ്ട് വർഷം സമയമുണ്ടാകും മറച്ചുവച്ച വരുമാനം പിന്നീട് വെളിപ്പെടുത്താനും അവസരമുണ്ട് സഹകരണ സംഘങ്ങൾക്ക് മിനിമം നികുതി പതിനഞ്ച് ശതമാനമാക്കി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് എൻ പി എസ് നിക്ഷേപങ്ങൾക്ക് പതിനാല് ശതമാനം വരെ നികുതി ഇളവ് ലഭിക്കും വെർച്വൽ ഡിജിറ്റൽ ആസ്തികളുടെ ഇടപാടിന് മുപ്പത് ശതമാനം നികുതി ഉണ്ടാവും വെർച്വൽ കറൻസി അടക്കമുള്ള ആസ്തികളുടെ കൈമാറ്റത്തിന് ഒരു ശതമാനം ടി ഡി എസ് വ്യാപാര പ്രോത്സാഹന ആനുകൂല്യത്തിനും നികുതി പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എം ആവാസ് യോജനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു നാൽപ്പത്തി എട്ടായിരം കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് പതിനെട്ട് ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ചു നൽകും മൂന്ന് പോയിൻറ്റ് എട്ട് കോടി വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ അറുപതിനായിരം കോടി നീക്കിവെച്ചു വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന വികസനത്തിനും ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് സക്ഷം അംഗൻവാടി പദ്ധതിയിൽ രണ്ട് ലക്ഷം അംഗൻവാടികൾ നവീകരിക്കും ഓഡിയോ വിഷ്വൽ പഠന രീതികൾ കൊണ്ടുവരും ഡിജിറ്റൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനായി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾക്ക് പ്രത്യേകം ചാനലുകൾ ആരംഭിക്കും പ്രാദേശിക ഭാഷകളിൽ ടെലിവിഷൻ ചാനലുകൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു റോഡ് വിമാനത്താവളം റെയിൽവേ തുറമുഖങ്ങൾ അടക്കം ഏഴ് ഗതാഗത മേഖലകളിൽ ദ്രുത വികസനം ലക്ഷ്യമിടുന്ന പി എം ഗതിശക്തി പദ്ധതിയുടെ സമഗ്ര മാസ്റ്റർ പ്ലാനാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ എക്സ്പ്രസ് വേകൾ നിർമ്മിക്കും റെയിൽവേ ചരക്കുനീക്കത്തിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും കാർഷിക ഉൽപ്പന്ന നീക്കത്തിന് ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം എന്ന പദ്ധതി നടപ്പിലാക്കും നൂറ് മൾട്ടി മോഡൽ കാർഗോ ടെർമിനലുകൾ നിർമ്മിക്കും മലയോര റോഡ് വികസനത്തിന് പർവ്വത് പദ്ധതി നടപ്പിലാക്കും ഇതെല്ലാം പി എം ഗതിശക്തിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് നാന്നൂറ് വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് വരും വർഷങ്ങളിൽ പുറത്തിറങ്ങുമെന്നാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ തന്നെ ഇത് മാറ്റും വന്ദേ ഭാരത് ട്രെയിൻ കോച്ചുകളുടെ ഉൽപ്പാദനം കൂട്ടാനുള്ള റെയിൽവേ മന്ത്രാലയത്തിൻ്റെ തീരുമാനത്തിനാണ് ബഡ്ജറ്റ് പച്ചക്കൊടി വീശിയിരിക്കുന്നത് ഇ എം യു ട്രെയിൻ സെറ്റുകളായ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തെ വേഗം കൂടിയ ട്രെയിനുകളാണ് നിലവിൽ രണ്ട് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഡൽഹിയിൽ നിന്നും വാരാണസിയിലേക്കും ഖത്രയിലേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി എഴുപത്തിയഞ്ച് ആഴ്ചകൾ കൊണ്ട് എഴുപത്തിയഞ്ച് വന്ദേ ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ബഡ്ജറ്റിൽ നാന്നൂറ് വന്ദേ ഭാരത് ട്രെയിനുകൾ എന്ന പുതിയ ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗം പരീക്ഷണ ഓട്ടങ്ങളിൽ വന്ദേ ഭാരത് എത്തിയിട്ടുണ്ട് നൂറ്റി അറുപത് കിലോമീറ്ററാണ് പ്രഖ്യാപിത വേഗമെങ്കിലും നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം രേഖപ്പെടുത്തിയിരിക്കുന്ന കൂടിയ ശരാശരി വേഗം മണിക്കൂറിൽ തൊണ്ണൂറ്റിനാല് കിലോമീറ്ററാണ് ചെന്നൈ പെരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി റായ്ബറേലിയയിലെ മോഡേൺ കോച്ച് ഫാക്ടറി കപൂർ റെയിൽ കോച്ച് ഫാക്ടറി എന്നിവിടങ്ങളിലാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കുക വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്